Alhamdulillah, wa salatu wa salamu ala rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നാം അഭിമുഖീകരിക്കുന്ന ഏതൊരു വിഷയത്തിനും ഒരു മറുവശമുണ്ടായിരിക്കും. അത് കാണാതെ പോകുന്നതാണ് പലപ്പോഴും തെറ്റായ തീരുമാനമെടുക്കാൻ കാരണമാകുന്നത്. പലരും അതിൻ്റെ പേരിൽ വലിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. ചിലരൊക്കെ പൊട്ടിത്തെറിക്കാറുണ്ട്. മറ്റു ചിലർ നിഷ്ക്രിയരാകാറുണ്ട്. വേറെ ചിലരാകട്ടെ, അവരുടെ ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ അത് കാരണം വരാറുണ്ട്. മറ്റു ചിലർ ആത്മഹത്യയിൽ അഭയം തേടുകയും ചെയ്യുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും, മക്കളും മാതാപിതാക്കളും തമ്മിലും, സഹോദരങ്ങൾ തമ്മിലും, അയൽവാസികൾ തമ്മിലും എല്ലാം ബന്ധങ്ങൾ വഷളാകാനുള്ള ഒരു കാരണം നാം പറയുന്നതിൻ്റെയും പ്രവർത്തിക്കുന്നതിൻ്റെയും ഒരു മറുവശത്തെക്കുറിച്ച് ചിന്തിക്കാതെ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. നമ്മുടെ രാജ്യത്ത് നേരത്തെ ഉണ്ടായതും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളും എല്ലാം പരിശോധിച്ചാൽ ഇത്തരം കാരണങ്ങൾ അതിലെല്ലാം നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. ഇവിടെ ഇസ്ലാമികമായ ചില പാഠങ്ങൾ നാം പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഏറ്റവും ഒന്നാമത്തെ കാര്യം, വിവേകവും അവധാനതയും ഒരു വിശ്വാസിക്ക് വളരെ അനിവാര്യമാണ്. ഏത് വിഷയത്തിലും അത് അത്യാവശ്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ പരിണിതി കൂടി നാം പരിഗണിക്കണം. ഇത് ഞാൻ ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നാലോചിച്ചതിന് ശേഷമായിരിക്കണം ആ പ്രവൃത്തി നാം ചെയ്യേണ്ടത്. സമാധാനമില്ലാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോവുക സാധ്യമല്ല. സമാധാനവും ബന്ധങ്ങളുമൊന്നും പണം കൊണ്ടൊരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ പരിണിതി കൂടി നാം പരിഗണിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഞാൻ ആകെ പ്രയാസത്തിലാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ വിഷമം എനിക്കുണ്ടെങ്കിലും ഇതല്ലാത്ത മറ്റെന്തെല്ലാം അനുഗ്രഹങ്ങൾ എനിക്കുണ്ട് എന്ന് നാം ആലോചിക്കണം. കണ്ണിൻ്റെ വേദനയാണ് പ്രശ്നമെങ്കിൽ കണ്ണില്ലാത്തവരെ കുറിച്ച് നാം ചിന്തിക്കണം. ചെവിയാണ് നമുക്ക് പ്രയാസമെങ്കിൽ കേൾവിയില്ലാത്തവരെ കുറിച്ച് നാം ആലോചിക്കണം. കാലിൻ്റെ മുറിവാണ് നമ്മെ ബുദ്ധിമുട്ടിക്കുന്നതെങ്കിൽ കാലില്ലാത്തവരെ കുറിച്ച് നാം ഓർക്കണം. അങ്ങനെ നമ്മുടെ വിഷമങ്ങൾ അനുഭവിക്കുമ്പോൾ തന്നെ അതിലും കൂടുതൽ വിഷമങ്ങളുള്ള, അതിലും കൂടുതൽ പ്രയാസങ്ങളുള്ള ആളുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം എത്രയോ ഐശ്വര്യമുള്ളവരാണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. നാലാമത്തെ ഒരു കാര്യം, നമുക്ക് ഇവിടെ തന്നെ എല്ലാ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ലഭിക്കണമെന്ന് നമ്മൾ വാശി പിടിച്ചാൽ പിന്നെ പരലോകത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? പരലോകത്തിൻ്റെ പ്രസക്തി തന്നെ ഈ ലോകത്ത് ഇങ്ങനെയുള്ള വിഷമങ്ങൾ ഉണ്ട് എന്നതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിലാണ് നിങ്ങൾക്കുള്ള പ്രവർത്തനങ്ങൾക്കുള്ള പൂർണ്ണമായ പ്രതിഫലം നൽകുക എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ആ പരലോകത്തെ നാം ഓർക്കുക. അഞ്ചാമത്തെ കാര്യം, വിശ്വാസി ഏതൊരു ഘട്ടത്തിലും ഒരിക്കലും നിരാശനാവാൻ പാടില്ല. കാരണം നിരാശ എന്നത് അവിശ്വാസികളുടെ സ്വഭാവമാണ് എന്ന് 12:87 ആയത്തിലൂടെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആറാമത്തെ ഒരു കാര്യം, നമുക്കുണ്ടാകുന്ന സംഭവങ്ങളിൽ, പ്രയാസങ്ങളിൽ അള്ളാഹു എന്ത് ഹിക്മത്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുന്ന കാര്യം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ സൽഫലങ്ങൾ നമുക്ക് നേടിത്തന്നേക്കാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഫിർഔൻ ഓടിച്ച സന്ദർഭം നമുക്കറിയാം. ആ കടലിന്റെ മുന്നിലെത്തി ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് എല്ലാവരും കൈയൊഴിഞ്ഞു. ഇന്നമഴി റബ്ബി, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട് എന്ന് മൂസാ നബി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവസാനം സംഭവിച്ചതെന്താ? മൂസാ നബിയും കൂട്ടരും ആ വെള്ളത്തിന്റെ നടുവിലൂടെ ഉണങ്ങിയ വഴിയിലൂടെ നടന്നു പോവുകയും ഫിർഔനും സംഘവും അതിൽ മുങ്ങി മരിക്കുകയുമാണ് ചെയ്തത്. എല്ലാം പിടിവിട്ടു പോയി എന്നിടത്താണ് അവസാനം അവർ രക്ഷപ്പെടുകയും ആ സ്വേച്ഛാധിപതി വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോവുകയും ചെയ്തത്. അപ്പോൾ എന്തൊരു സംഭവം ഉണ്ടാകുമ്പോഴും പ്രത്യക്ഷത്തിൽ പ്രശ്നമുണ്ട് എങ്കിലും അതിൻ്റെ അനന്തരഫലം എന്ത് എന്ന് നമുക്കറിയില്ല എന്ന് നാം മനസ്സിലാക്കുക. ചില ആളുകൾ പറയും, എന്നാലും ഈ കാലം എല്ലാം തലതിരിഞ്ഞ ഒരു കാലമാണ്, എന്തു പറ്റി ഈ കാലത്തിന് എന്ന് ചോദിക്കാറുണ്ട്. അപരാധികൾ അധികാരികളാകുന്നു, അക്രമികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നു, അവരിലാണ് എല്ലാ സ്വാധീനങ്ങളും ഉള്ളത്. ഒരു വിശ്വാസി ഒരിക്കലും ഇത് കണ്ട് അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാലം നിങ്ങൾക്ക് വരാനുണ്ട്, വഞ്ചനയുടെ ഒരു കാലം. കളവ് പറയുന്നവനെ സത്യസന്ധനായും, സത്യസന്ധനെ കളവ് പറയുന്നവനായും, വഞ്ചകനെ വിശ്വസ്തനായും,
വിശ്വസ്തനെ വഞ്ചകനായും ചിത്രീകരിക്കുന്ന ഒരു കാലം വരാനുണ്ട്. മാത്രവുമല്ല, അന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുക വിവേകമില്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണ്, അവക്കുമതികളായിരിക്കുമെന്നാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അധികാരികളായ ആളുകൾ അക്രമികളാവുകയും നീതി നിഷേധിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോഴും അതെല്ലാം അങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഏതൊരു വിഷയത്തിന്റെയും ഒരു മറുവശം കൂടി നാം ആലോചിക്കുകയും നാം നേരിടുന്ന പ്രശ്നത്തെ അതിജീവിക്കാനുള്ള മനക്കരുത്ത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണം. അതിന് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.